സഭാതർക്കം പരിഹരിക്കാൻ കരട് ബില്ലുമായി സംസ്ഥാന സർക്കാർ. ഓർത്തഡോക്സ് സഭയ്ക്ക് കനത്ത തിരിച്ചടി. സഭാതർക്കം പരിഹരിക്കാൻ പിണറായി സർക്കാരിന്റെ പുതിയ ഫോർമുല. ഓർത്തഡോക്സ് യാക്കോബായ സഭാതർക്കം പരിഹരിക്കുന്നതിന് സംസ്ഥാന നിയമപരിഷ്കരണ കമ്മീഷൻ കരട് ബിൽ തയ്യാറാക്കി. ജസ്റ്റിസ് കെ ടി തോമസിന്റെ അധ്യക്ഷതയിലുള്ള കമ്മീഷൻ ബില്ലിന്റെ കരട് സംസ്ഥാന സർക്കാരിന് കൈമാറി. ഇരുവിഭാഗം തമ്മിൽ തർക്കമുണ്ടായാൽ ഭൂരിപക്ഷം ആർക്ക് എന്ന് നോക്കി ഉടമസ്ഥാവകാശം നിശ്ചയിക്കാമെന്നും ഭൂരിപക്ഷം നിശ്ചയിക്കാൻ റഫറണ്ടം നടത്തണമെന്നുമാണ് കരടിൽ വ്യവസ്ഥ ചെയ്യുന്നത്. ഇതിനായി പ്രത്യേക അതോറിറ്റി രൂപീകരിക്കണമെന്നും പറയുന്നു. അതോറിറ്റിയുടെ ചെയർമാൻ സുപ്രീംകോടതിയിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ വിരമിച്ച മുതിർന്ന ന്യായാധിപനായിരിക്കണം. ഓർത്തഡോക്സ് യാക്കോബായ സഭകളിലെ ഓരോ പ്രതിനിധികളും അംഗമായിരിക്കണം. എന്നാൽ ബില്ല് അംഗീകരിക്കില്ല എന്ന് ഓർത്തഡോക്സ് സഭ അറിയിച്ചു. ബിൽ സുപ്രീംകോടതി വിധിക്ക് കടകവിരുദ്ധമാണെന്ന് ഓർത്തഡോക്സ് സഭ പി ആർ ഒ ജോൺസ് കോനാട്ടെ വ്യക്തമാക്കി. ബില്ലിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. അതോറിറ്റിയുമായി ഏതെങ്കിലും സഭ സഹകരിക്കുന്നില്ല എങ്കിൽ സംസ്ഥാന സർക്കാരിന് ഉചിതനെന്ന് തോന്നുന്ന അംഗത്തെ നിയമിക്കാമെന്നും കരടിൽ വ്യവസ്ഥയുണ്ട്. ഈ അതോറിറ്റി എടുക്കുന്ന തീരുമാനം സഭകൾക്ക് ബാധകമായിരിക്കും. റഫറണ്ടം കഴിഞ്ഞതുവരെ പള്ളിയിൽ നിന്ന് ഒഴിപ്പിക്കരുതെന്നും കരടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ഐ ടു ഐ ന്യൂസ്. I2A News, an eye for truth.